ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോക്കോ എക്സ് ഫോർ പ്രോ എന്ന ഫോണിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ്. നമുക്ക് അതിന് തന്നെ ബോക്സിൽ എന്തൊക്കെയാണ് ലഭിക്കുന്നത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഡോക്യുമെൻറ്റേഷനും സിലിക്കൺ ടിപിയു കേസും ആണ്. അതുപോലെ തന്നെ 67 വാട്ട് ഫാസ്റ്റ് ചാർജറും ടൈപ്പ് സി ചാർജിംഗ് കേബിളും ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ സിം ഇജക്ടർ പിന്നാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനാണ് നൽകിയിരിക്കുന്നത്. 6.67 ഇഞ്ച് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. IP53 റേറ്റിംഗ് ആണുള്ളത്. 120Hz റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 360Hz ടച്ച് സാമ്പിളിംഗ് റേറ്റുമാണ് നൽകിയിട്ടുള്ളത്. ഈ സ്മാർട്ട് ഫോൺ 3 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. യെല്ലോ, ലേസർ ബ്ലാക്ക്, ലേസർ ബ്ലൂ. എൻ്റെ കയ്യിലുള്ളത് ലേസർ ബ്ലാക്ക് വേരിയൻ്റ് ആണ്. ഈ സ്മാർട്ട് ഫോണിന് ഗ്ലാസ് ബാക്കാണ് നൽകിയിരിക്കുന്നത്. ഒരു ഗ്ലോസി ഫിനിഷ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കളേഴ്സൊക്കെ വൈബ്രൻ്റ് ആണ്. അതുപോലെ തന്നെ 1200 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ് നൽകിയിട്ടുള്ളത്. HDR10 സപ്പോർട്ട് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിൽ 2K 4K വീഡിയോസ് പ്ലേ ചെയ്യാൻ സാധിക്കില്ല. മാക്സിമം അപ് ടു 1080p ഫുൾ HD വീഡിയോ മാത്രമേ കാണാൻ സാധിക്കൂ. വൈഡ് വൈൻ എൽബൺ സപ്പോർട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ തുടങ്ങിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഫുൾ HD വീഡിയോ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് നൽകിയിട്ടുള്ളത്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് ആണ് ലഭിക്കുന്നത്. റെഡ്മി നോട്ട് 11 Pro Plus 5G എന്ന ഫോണിൻ്റെ അതേ സെയിം ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 695 എന്ന ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഫോണിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് ഹെഡ്ഫോൺ ജാക്കും സ്പീക്കേഴ്സും നോയ്സ് ക്യാൻസലേഷൻ മൈക്കും IR ബ്ലാസ്റ്ററുമാണ് നൽകിയിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ പവർ ബട്ടണും വോളിയം ഫോക്കസും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഭാഗത്തായിട്ടാണ് സിം ട്രേ നൽകിയിട്ടുള്ളത്. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. അതായത് അറ്റ് എ ടൈം നമുക്ക് 2 സിമ്മും മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഏതെങ്കിലും 2 എണ്ണം മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കൂ. താഴെ ഭാഗത്ത് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും മൈക്കും സ്പീക്കേഴ്സും നൽകിയിട്ടുണ്ട്. ഔട്ട് ഓഫ് ദി ബോക്സ് ഈ സ്മാർട്ട് ഫോണിൽ Android 11 ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. MIUI വേർഷൻ 13 ആണ്. ഈ സ്മാർട്ട് ഫോണിൻ്റെ 6GB 64GB വേരിയൻറ്റിന് 18999 ആണ് പ്രൈസ്. അതുപോലെ തന്നെ 6GB 128GB വേരിയൻറ്റിന് 19999. അതുപോലെ തന്നെ 8GB 128GB വേരിയൻറ്റിന് 21999 ആണ് പ്രൈസിങ്. എക്സ്റ്റെൻഡഡ് റാം ഫീച്ചർ അവൈലബിൾ ആണ്. ഏകദേശം സിമിലർ സ്പെക്സ് ഉള്ള റെഡ്മി നോട്ട് 11 Pro Plus 5G എന്ന ഫോണിൻ്റെ 6GB 128GB വേരിയൻറ്റിന് 20999 ആണ് പ്രൈസ്. ഈ ഫോൺ കമ്പയർ ചെയ്യുമ്പോൾ 1000 rupees ആണ് കൂടുതലായിട്ട് വരുന്നത്. ആ സ്മാർട്ട് ഫോണിൻ്റെ മേജർ ഡിഫറൻസ് 108MP ക്യാമറയാണ്. സെയിം Android 11 MIUI 13 വെർഷനാണ് April 2022 നൽകിയിരിക്കുന്നത്. അതൊരു ഡ്രോബാക്ക് ആണ്. 5000mAh ബാറ്ററിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 41 മിനിറ്റ്സ് കൊണ്ട് ഫുൾ ചാർജ് ആകും. അതുപോലെ തന്നെ 67 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുണ്ട്. ഇനി നമുക്ക് ഗെയിമിംഗ് നോക്കാം. സ്റ്റേബിൾ ഗെയിമിംഗ് പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ കൂടുതൽ ഫേസ് ചെയ്യുന്നില്ല. കാരണം ലിക്വിഡ് കൂളിംഗ് ഫീച്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് റാം മാനേജർ നോക്കാം. ആപ്പ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഒക്കെ സ്മൂത്ത് ആണ്. ഈ സ്മാർട്ട് ഫോൺ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നൽകിയിട്ടുള്ളത്. 64MP സാംസങ് GW3 സെൻസറാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ 8MP അൾട്രാ വൈഡും 2MP മാക്രോ ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. ഈ സ്മാർട്ട് ഫോണിൽ സ്നാപ്ഡ്രാഗൺ 695 ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ വീഡിയോസ് 1080p അറ്റ് 30 FPS മാത്രമേ റെക്കോർഡ് ചെയ്യാൻ സാധിക്കൂ. അത് മറ്റൊരു ലിമിറ്റേഷൻ ആണ്. നമുക്ക് സ്ലോ മോഷൻ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. മാക്സിമം 30 FPS മാത്രമേ സാധിക്കൂ. അതുകൂടാതെ നമുക്ക് 4K വീഡിയോസ് സപ്പോർട്ടും ഇല്ല. 180° FOV അഥവാ ഫീൽഡ് ഓഫ് വ്യൂ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോ സാമ്പിൾസ് നോക്കാം. ഫോട്ടോസൊക്കെ ഷോന്ന് പ്രോസസ് ചെയ്യുന്നുണ്ട്. കോൺട്രാസ്റ്റോട് കൂടിയ ഇമേജസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ വൈബ്രൻ്റ് ആണ്. അൾട്രാ വൈഡ് ഫോട്ടോസ് നൈസ് ആണ്. അതുപോലെ തന്നെ കളേഴ്സും ഡൈനാമിക് റേഞ്ചും ഓക്കെ എന്ന് പറയാം. എങ്കിലും പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഫ്രണ്ട് ക്യാമറയിലും 1080p അറ്റ് 30 FPS മാത്രമേ റെക്കോർഡ് ചെയ്യാൻ സാധിക്കൂ. പോർട്രേറ്റ് ഫോട്ടോസ് ഓക്കെ ആണ്. എങ്കിലും എഡ്ജ് ഡിറ്റക്ഷൻ പെർഫെക്റ്റ് അല്ല. സെൽഫി ക്യാമറ സ്കിൻ ടോൺസ് ഒക്കെ ഓക്കെ ആണ്. ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻറ്റും ഫാസ്റ്റ് ആണ്. ഡുവൽ 5G സപ്പോർട്ട് ആണ്. 7 5G ബാൻഡ്സ് ആണ് നൽകിയിട്ടുള്ളത്. വൈഫൈ കോളിംഗ് ഫീച്ചർ അവൈലബിൾ ആണ്. ഈ സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക് അബ്സോർപ്ഷൻ റേറ്റ് അഥവാ സാർ വാല്യൂ ഓക്കെ ആണ്. ഓവറോൾ ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ് 20000 എന്ന് പറയാം. എങ്കിലും ഒരു ഗെയിമിംഗ് ബീസ്റ്റായി നമുക്ക് കണക്കാൻ സാധിക്കില്ല. പോക്കോ X3 Pro വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര പെർഫോമൻസ് നമുക്ക് ലഭിക്കുന്നില്ല. കാരണം പോക്കോ X3 Pro സ്നാപ്ഡ്രാഗൺ 860 എന്ന പവർഫുൾ ചിപ്സെറ്റ് ഉണ്ടായിരുന്നു.
എങ്കിലും ഈ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്ന ഏറ്റവും ബെസ്റ്റ് 5G സ്മാർട്ട് ഫോണാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താം. സോ താങ്ക് യു.